നമസ്കാരം ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ലോകത്തെമ്പാടും പത്ത് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർക്ക് കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്നു അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ മരിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചിരിക്കുന്നത് അമേരിക്കയാണ് മരണത്തിലും അവർ മൂന്നാമത് ഇന്നലെ മാത്രം മുപ്പതിനായിരം പേർ അമേരിക്കയിൽ രോഗികളായി ആയിരത്തോളം പേർ മരിച്ചു അമേരിക്കയിലെ മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും കണക്കെടുപ്പിന് ഇനി പ്രസക്തിയൊന്നുമില്ല അവിടെ ദിവസവും ഇരുപത്തിയ്യായിരവും മുപ്പതിനായിരവും പേർ രോഗികളാവുകയും കുറഞ്ഞത് ആയിരം പേരെങ്കിലും മരിക്കുകയും ചെയ്യും എന്നത് എല്ലാവരും അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എങ്കിലും ആ കണക്ക് പറയട്ടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് രോഗവും ആറായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ അത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തുമായിരുന്നു എന്റെ സങ്കടവും വേദനയും നിരാശയും അമേരിക്കയിലെ ഈ മരണസംഖ്യയെക്കുറിച്ചോ രോഗവ്യാപനത്തെക്കുറിച്ചോ അല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ എക്കാലത്തും താങ്ങും തണലുമായി നിന്നിരുന്ന അമേരിക്കൻ പ്രവാസികളെ കുറിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളെ കുറിച്ച് അമേരിക്കയിലെ മലയാളികൾ പ്രത്യേകതരം സംസ്കാരമുള്ളവരാണ് അവർ പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്നു അവിടെ പൗരത്വം അമേരിക്കക്കാരായി ജീവിക്കുമ്പോഴും കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ പാരമ്പര്യവും നിലനിർത്തുകയും അത് സായിപ്പന്മാർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് നാട്ടിൽ നിക്ഷേപങ്ങളുണ്ട് നാടൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അവർ ഓടിയെത്താറുണ്ട് ആശ്വാസവുമായി അനേകം പേരുമായി ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു അവരൊക്കെ ആശങ്കയിലാണ് നിരാശയിലാണ് അവർക്കൊരുപാട് കാശുണ്ട് ആഡംബര കാറുകളുണ്ട് പക്ഷെ അവർക്ക് വീടിന് വെളിയിലിറങ്ങാൻ പോലും കഴിയുന്നില്ല കാറിൽ കയറി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് അവരുടെ ഭക്ഷണങ്ങൾ തീരുമെന്ന് അവർക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഭക്ഷണം തീർന്നാൽ റേഷൻ സമ്പ്രദായത്തിലൂടെ സർക്കാർ ഭക്ഷണം തരും അവിടെ അത് ലഭിക്കില്ല ഒരു പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരാം ഇപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലെ ക്യൂവിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ മിടുക്ക് കാട്ടാത്തവർ ആശങ്കയിലാണ് ചെറിയ ജേക്കബ് എന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് ലോകമെമ്പാടുമുള്ള പ്രവാസി മാധ്യമ പ്രവർത്തകരുടെ സുഹൃത്ത് കേരളത്തിലെ പ്രമുഖരുടെ എല്ലാവരുടെയും സുഹൃത്തായ ജോയിച്ചൻ പുതുക്കളത്തെക്കുറിച്ചായിരുന്നു ജോച്ചൻ പുതുക്കളം പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം സകല മാധ്യമങ്ങൾക്കും മനോരമയ്ക്കും മാതൃഭൂമിക്കും മറുനാടനമടക്കമുള്ള സകല മാധ്യമങ്ങൾക്കും അമേരിക്കയിലെ വാർത്തകൾ പതിറ്റാണ്ടുകളായി ഞങ്ങളൊക്കെ തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഞങ്ങൾക്ക് ലഭിക്കുന്നു പ്രവാസി വാർത്തകൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അമേ മനോരമയിൽ മറ്റും എഴുതാൻ തുടങ്ങിയത് ഓൺലൈൻ എഡിഷൻ തുടങ്ങിയപ്പോൾ അതിനു മുൻപ് തന്നെ എഴുതുന്നു അത്രയും അംഗീകാരമുള്ള എല്ലാവരുമായി ഉറച്ച ബന്ധമുള്ള മാന്യനായ സ്നേഹമുള്ള എല്ലാവരെയും സഹായിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ആശുപത്രിയിലാണ് കൊറോണ ബാധിച്ച് ജോയിച്ചൻ പുതുക്കളത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു കാരണം സ്വാത്വനായ നന്മയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഗം ബാധിച്ചത് അദ്ദേഹത്തെ കാണാൻ വന്നോ ആരിൽ നിന്നാണ് അവിടെ രണ്ട് മലയാളികൾ ഇതിനോടകം മരിച്ച നാടാണെന്ന് ഓർക്കണം അനേകം മലയാളികൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു ജോയിച്ചിനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല എന്ന് കരുതുന്നു കണ്ണീരോടുകൂടി ചെറിയാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് സുഖമാവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള മാധ്യമ പ്രവർത്തകർ പ്രാർത്ഥിക്കുന്നു അമേരിക്കയുമായി എന്തെങ്കിലും ബന്ധമുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നു കാരണം അദ്ദേഹം രോഗം മാറി തിരിച്ചു വരേണ്ടത് മലയാളി സമൂഹത്തിന് ആവശ്യമാണ് ജോയിച്ചൻ പുതുക്കളത്തിന് പറ്റിയത് പറ്റാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെ വിളിച്ച് സൽക്കരിക്കാതിരിക്കുക നിങ്ങളുടെ കാണാൻ ഒരു സുഹൃത്തു വരുന്നു എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുക കാരണം വീട്ടിൽ ഒറ്റക്കിരിക്കേണ്ട സമയമാണ് ആ കൊലയാളി ആരുടെ കൂടെയും നിങ്ങളുടെ വീട്ടിലെത്തിയെന്ന് വരാം നിങ്ങളുടെ ഒറ്റസുഹൃത്തായത് കൊണ്ട് മാത്രം അയാളെ രോഗം ബാധിച്ചിട്ടില്ല എന്ന് കരുതാൻ കഴിയില്ല അതുകൊണ്ട് ആർക്കും വീട്ടിൽ പ്രവേശനം കൊടുക്കരുത് ഒരു ആഘോഷവും നടത്തരുത് ഒറ്റക്കിരിക്കുക ഞാൻ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും അടക്കമുള്ള പ്രവാസി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്ന ഏക കാര്യം ഇതുമാത്രമാണ് ചെറിയാൻ പറഞ്ഞ മറ്റൊരു ആശങ്കയുണ്ട് അമേരിക്കക്കാരുടെ പ്രത്യേകിച്ച് സായിപ്പന്മാരുടെയും ആഫ്രിക്കൻ വംശജരുടെയും മെക്സിക്കൻ വംശജരുടെയും ഒക്കെ വീടുകളിൽ തോക്കുകളുണ്ട് അതില്ലാത്തത് മലയാളികളുടെ വീട്ടിലാവും തോക്കുകൾ അവിടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന അടയാളമാണ് എല്ലാവരും ഒന്നിലധികം തോക്കുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു കൊറോണ ദുരന്തം ആഞ്ഞടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ വിറ്റുപോയത് തോക്കുകളാണ് നമ്മുടേതുപോലെ നിയന്ത്രണങ്ങളില്ല തോക്കുകളുമായി സമനില തെറ്റിയവർ സ്കൂളുകളിൽ എത്തി വെടിവെച്ചു വെടിവെച്ചുകൊല്ലുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടു മലയാളികൾ പോലും വെടിയേറ്റു മരിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകൻ അമേരിക്കയിൽ വെടിയേറ്റു മരിച്ചിട്ട് മൂന്നോ നാലോ കൊല്ലമായി പബ്ബിൽ വെച്ച് എന്തിനാണ് അമേരിക്കക്കാർ ഇങ്ങനെ വെടിവെയ്ക്കുന്നത് പലപ്പോഴും മദ്യവും മയക്കുമരുന്നും പെണ്ണുമൊക്കെയാണ് മനുഷ്യരുടെ ആനന്ദങ്ങൾ അവയൊക്കെ നിരന്തരമായി ലഭിച്ചു കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് മനുഷ്യർ ആനന്ദം തേടുന്നു അതിലൊന്നാണ് തോക്കുകളും അതിൽ നിന്ന് വീഴുന്ന ശബ്ദവും വെടിയുണ്ടേറ്റ് പിടഞ്ഞു മരിക്കുന്ന പച്ച ജീവനുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവും ചെറിയാൻ പറഞ്ഞത് ഇങ്ങനെ അനേകം ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നാൽ ഫസ്ട്രേഷൻ ലാകിയ ഇക്കൂട്ടർ തോക്കുമായി തെരുവിലിറങ്ങും ആരെയും തെരുവിൽ കണ്ടില്ലെങ്കിൽ അവർ വീടുകൾക്ക് നേരെ വെടിവെക്കും എന്തെങ്കിലുമൊക്കെ കണ്ടുപരിചയമുള്ള ഒരു ഏഷ്യൻ മുഖമാണെങ്കിൽ വെടിയേൽക്കാൻ എളുപ്പമാണ് അടുത്ത ഘട്ടം ഭക്ഷണം കിട്ടാതെ വന്നാൽ തൊഴിലില്ലാതെ പോയാൽ അവർ അവരുടെ ആശങ്കയും നിരാശയും തീർക്കുന്നത് വെടിവെച്ചാവും ഒരുപക്ഷെ ഭക്ഷണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവർ വെടിവെച്ചെന്ന് വരാം ഭക്ഷണങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആഭരണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മലയാളികൾ ഭീഷണിയിലാണ് അതായത് പണം ഒരുപാടുണ്ടായി ആഡംബര വാഹനങ്ങളും ആഡംബര വീടുകളും ഉണ്ടായി പക്ഷേ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന കാലം ഈ ഒരാഴ്ചയിൽ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തത് പുതിയ മുപ്പത്തിമൂന്ന് ലക്ഷം തൊഴിൽ രഹിതരാണ് അവരിൽ ഭൂരിപക്ഷവും ആഫ്രിക്കൻ വംശജർ അങ്ങനെ തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുമ്പോൾ കടകൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ സ്ഥാപനങ്ങൾക്ക് താഴിടുമ്പോൾ എന്തു ചെയ്യും ഞാൻ പലതവണ ആവർത്തിച്ച പിയർ ക്യാപിറ്റലിസത്തെ ആശ്രയിക്കുന്ന രാജ്യമാണ് അമേരിക്ക ലാഭമില്ലെങ്കിൽ അവർ കമ്പനികൾ അടച്ചുപൂട്ടും അപ്പോൾ ആ കമ്പനികളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ പെരുവഴിയിലാകും ആരുടെയും കയ്യിൽ കാശില്ലാതെ വരും മനുഷ്യർ പരസ്പരം വെടിവെച്ചു ചാവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപകടത്തിൽപ്പെടാതിരിക്കാൻ കരുതലോടുകൂടി ജീവിക്കുക രോഗം പകരാതിരിക്കാൻ കരുതലോടുകൂടി ഇടപെടുക ട്രംപ് നിങ്ങളെ രക്ഷിക്കാൻ എത്തിയെന്ന് വരില്ല മോദിക്കും പിണറായി വിജയനും നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചെറിയാനെ പോലുള്ളവർ പറയുന്നത് പിണറായിയെ പോലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയിൽ എന്നാണ് പക്ഷേ ഇല്ല അതുകൊണ്ട് കരുതലെടുക്കുക നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടേത് മാത്രമാണ് അവ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ